ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വിവേകാനന്ദ പാറയിലാണ് കേട്ടോ. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. എൻ്റെ കൂടെ ഇന്ന് ഡാനിയലാണ് ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കന്യാകുമാരി യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ട് യാത്ര കേട്ടോ. അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു കന്യാകുമാരി യാത്ര ഇല്ല. രാവിലെ നമുക്ക് സൂര്യോദയം കണ്ടിട്ട് അമ്പലത്തിൽ കയറി തൊഴുതിന് ശേഷം നമുക്ക് വിവേകാനന്ദ പാറയിലോട്ട് പോവാം. രാവിലെ 8 മണി മുതലാണ് വിവേകാനന്ദ പാറയിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് സൂര്യോദയം കാണുകയും അമ്പലത്തിൽ പോയി തൊഴാനൊക്കെ സമയം കിട്ടുന്നതായിരിക്കും. രാവിലെ 8 മണി മുതലാണ് പ്രവേശനം വിവേകാനന്ദ പാറയിലോട്ട്. ഒരാൾ ഒന്നിന് 50 രൂപ ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ ബോട്ടിൽ കയറേണ്ടത്. ടിക്കറ്റ് എടുത്തിട്ട് പോവേണ്ട വഴി സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ക്ലീനാണ്, നല്ല എന്താ പറയുക, ഫാനുണ്ട്, ഇടനാഴി കൂടിയൊക്കെയാണ് പോവേണ്ടത്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ, നമുക്കൊരു ഒരു ഇറിറ്റേഷനും തോന്നത്തില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. തിരക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ, കണ്ടോ ഇത്രയും തിരക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ഒരു ഊടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എത്തുന്ന സമയം നല്ല തിരക്കായിരുന്നു കേട്ടോ. വിവേകാനന്ദ പാറയിൽ ബോട്ടിൽ കയറാനൊക്കെ നല്ല തിരക്കുമാണ്. മാത്രമല്ല നട്ടുവച്ച സമയമായിരുന്നു കേട്ടോ. 1 മണി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എത്തുന്നത്. 2 വലിയ ബോട്ടുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിലായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അറിയത്തില്ല, അടിപൊളി ബോട്ടാണ് കേട്ടോ. നമുക്ക് കേറാനുള്ള മറ്റേ ബോട്ടാണ്. 2 ബോട്ടുണ്ട്. അത് നല്ല വിവേകാനന്ദ പാറയിൽ പോണത് ബോട്ടാണ്. സോറി ഗേയ്സ്, അത് നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ടല്ല, അത് നമ്മളെ പറ്റിക്കാനായിട്ട് ഇട്ടിരുന്നതാണ്. നമ്മളെ കൊണ്ടുപോകുന്ന വേറെ ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ. ഇത് ഈ ബോട്ടെന്നാണ് ഞാൻ കരുതിയത്. ഇതല്ല, ഇതെന്താ, കപ്പലാണോ ബോട്ടാണോ? ആ അതാ ദൂരെ കാണുന്ന ചെറിയ ബോട്ടാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇനി എന്തായിരിക്കാം, ചിലപ്പോൾ VIP വല്ലതും വന്നാൽ കൊണ്ടുപോവേണ്ട ബോട്ടാണോ, അറിയാൻ വയ്യ. പക്ഷേ അത് അതിലാണെന്നാണ് ഞങ്ങൾ കരുതിയത്, പക്ഷേ അതിലല്ല. അങ്ങനെ ബോട്ടിൽ കയറുന്നതിന് മുമ്പായിട്ട് ലൈഫ് ജാക്കറ്റ് ഇടണം കേട്ടോ. ലൈഫ് ജാക്കറ്റ് എടുത്ത് ഇങ്ങനെ ബോട്ടിലോട്ട് കയറുകയാണ്. എല്ലാവരും വെപ്രാളപ്പെട്ട് ഓടുകയാണ്, വേറെ ഒന്നുമല്ല, സൈഡ് സീറ്റ് പിടിക്കാനായിട്ട്. ഞങ്ങളും ശ്രമിച്ചു നോക്കി, പക്ഷെ ഞങ്ങൾക്കും കിട്ടിയില്ല സൈഡ് സീറ്റ് കേട്ടോ. വളരെ ചെറിയൊരു യാത്രയാണ് കേട്ടോ ഈ വിവേകാനന്ദ ബോട്ട് യാത്ര. പക്ഷേ അത് നമ്മൾ കുട്ടികൾക്ക് പോലെ തന്നെ നമ്മൾ വലിയവർക്കും ഒരു വലിയൊരു എൻ്റർടൈൻമെൻറ്റാണത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ വലിയ തിരമാലകൾ വന്നിങ്ങനെ ബോട്ടിനൊന്ന് പിടിച്ച് കുലുക്കുന്നു കേട്ടോ. അപ്പോൾ അതൊരു രസമുള്ള ഒരു അനുഭവം തന്നെയാണ്. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ബോട്ട് യാത്ര. സത്യം ഞങ്ങളുടെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു ബോട്ട് യാത്ര എൻജോയ് ചെയ്തു കേട്ടോ. നമ്മളെ കുട്ടികളെ കൊണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരേണ്ടതാണ്. അധികം ചിലവൊന്നുമില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്കൊന്നും ഒരു ദിവസം വന്ന് കണ്ടിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളതിനെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ വന്ന ഉടനെ നമ്മൾ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്, ജാക്കറ്റ് ആദ്യം ചെയ്യേണ്ടത്. അത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടങ്ങേണ്ടത്. ഇവിടെ എത്തിക്കഴിഞ്ഞാലും അടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ 20 രൂപ കൊടുത്തു. ഒരാളൊന്നിന് 20 രൂപ ടിക്കറ്റാണ്. ടിക്കറ്റ് എടുത്താൽ മാത്രമേ മേളിലോട്ട് പ്രവേശിച്ചുള്ളൂ. നമ്മൾ 50 രൂപ ടിക്കറ്റ് എടുത്തത് ബോട്ടിൽ കയറാനാണ്. ഇവിടെ വന്ന് ഇനി അല്ലാതെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. മുകളിലോട്ട് നമുക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാൻ അനുവാദമില്ല. അതുകൊണ്ട് ചെരുപ്പ് താഴെ എവിടെയെങ്കിലും തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷയോട് കൂടി എവിടെയെങ്കിലും വയ്ക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ 20 രൂപ പാസ് കൊടുത്ത് ഇവിടെ കയറിയിരിക്കുകയാണ്. ഇത് സ്വാമി വിവേകാനന്ദൻ 1893 December 25, 26, 27 തീയതികളിൽ ഇവിടെ വന്ന് ധ്യാനത്തിലിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷമാണ് ഇവിടെ വിവേകാനന്ദ പാറ എന്നീ പാറ അറിയപ്പെട്ടു തുടങ്ങിയത്.
സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരി മുൻപിൽ നിന്നും നീന്തി ഇവിടെ വരികയും ഇവിടെ 3 ദിവസം തപസ് ചെയ്തു എന്നാണ്, തപസ്സല്ല ധ്യാനത്തിലിരുന്നു എന്നും പറയപ്പെടുന്നു. പിന്നെന്താ, 4 സൈഡും കടലാണ്, നല്ല തൊട്ടപ്പുറത്തെ ഒരു തിരുവള്ളൊരു പ്രതിമയുണ്ട്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, മുട്ടം വെയിലാണ്, വല്ലാത്തൊരു ഫീലാണ് നമ്മളിവിടെ വരുമ്പോഴത്തേന്. ദൂരക്കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ആൾക്കാർ അടുത്ത ബോട്ടിൽ കയറി അവിടെ കൊണ്ടുപോകുമായിരുന്നു, ഇപ്പം അവിടെ പണി നടക്കുന്നുണ്ട്, അവിടെ കൊണ്ടുപോകുന്നില്ല. അതും അടിപൊളി പ്രതിമയാണ്, പ്രതിമയുടെ അകത്തൂടെയൊക്കെ മുകളിൽ പോകാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അവിടെ പണി നടക്കുന്നുണ്ട്, മെയിൻ്റെനൻസ് എന്തോ വർക്ക് നടക്കുന്നുണ്ട്, ഇപ്പം അവിടെ അധികം ആളെ കയറ്റുന്നില്ല. ഭയങ്കര കാറ്റാണ് കേട്ടോ അവിടെ, ഇത് വിവേകാനന്ദ മന്ദിരമാണ്, അവിടെയാണ് ധ്യാനത്തിലിരുന്ന സ്ഥലമാണ് അത്. തൊട്ടടുത്ത് തന്നെ കന്യാകുമാരി ദേവി ഒറ്റക്കാലിൽ തപസ്സിരുന്നു എന്ന് പറയപ്പെടുന്ന ശ്രീപാദ പാറയും കാണാം. ഇത് രണ്ടുമാണ്. നമുക്ക് കടലിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ദൂരെയാണെന്ന് തോന്നും, പക്ഷേ വളരെ ബോട്ടിൽ യാത്ര വളരെ അല്പസമയം ബോട്ട് യാത്ര ചെയ്താൽ ഇവിടെ എത്താവുന്നതാണ് കേട്ടോ. തമിഴ്നാട്ടിലെ അമ്പലങ്ങളെല്ലാം പണിയെഴുപ്പിച്ചിരിക്കുന്ന ആ ഒരു മാതൃകയിലാണ് ഈ വിവേകാനന്ദ മന്ദിരവും പണിയെഴുപ്പിച്ചിരിക്കുന്നത്. ഈ വെള്ള പെയിന്റ് പോലെ അടിച്ചിരിക്കുന്ന ഉണ്ടല്ലോ, അവിടെ കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മളെ കാലിന് അധികം ചൂടേകത്തില്ല കേട്ടോ, അല്ലെങ്കിൽ കാല് പൊള്ളും, ആ ഒരു അവസ്ഥയിലാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വടക്ക് നോക്കി എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഈ വടക്ക് കിഴക്കൊക്കെ നോക്കാനായിട്ട് ഈ വിവേകാനന്ദ മന്ദിരത്തിൻ്റെ മുൻവശത്ത്. അപ്പോൾ എന്തായാലും ഞാൻ വിവേകാനന്ദ മന്ദിരത്തിലേക്ക് കയറുകയാണ്, അവിടുത്തെ അകത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് പോയി കണ്ടതിന് ശേഷം അറിയിക്കാം. അങ്ങോട്ട് ക്യാമറ അനുവാദമില്ല, അതാണ് കേട്ടോ. പക്ഷേ അവിടെ കണ്ട കാഴ്ച പ്രത്യേകിച്ച് ഒന്നുമില്ല, വല്ലാത്തൊരു കുടി വല്ലാത്തൊരു തണുപ്പാണ് അതിൻ്റെ അകത്ത്. പിന്നെ അതിനകത്ത് എന്താ പറയുക, ജീവൻ തുടിക്കുന്ന ഒരു വിവേകാനന്ദയുടെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഗുരുവായ ശ്രീരാമ പരമഹംസരുടെ സഹധർമ്മിണിയായ ശാരദാദേവിയുടെ ഒരു മന്ദിരവും ഉണ്ട് കേട്ടോ. അല്ലാത്ത ഒരു ഫീലാണ്, നമ്മൾ മറ്റൊരു ലോകത്ത് അകപ്പെട്ടതുപോലെ തോന്നുന്നതിൻ്റെ അകത്ത്. വളരെ 4 സൈഡും നല്ല തണുത്ത കാറ്റും, വല്ലാത്തൊരു എന്താ പറയുക, ഒരു AC റൂമിൻ്റെ അകത്തൊക്കെ അകപ്പെട്ട ഒരു ഫീലാണ് നമുക്കിവിടെ. നമുക്കിതിൻ്റെ കുറച്ച് ചരിത്രപരമായ കാര്യങ്ങളും കൂടി നോക്കാം. ഇത് 1970 അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന VV ഗിരിയാണ് ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് കേട്ടോ. 1962 വിവേകാനന്ദ സ്വാമിയുടെ 100-ാം ജയന്തിയോടനുബന്ധിച്ച് അന്നത്തെ ഈ RSS പ്രവർത്തകനായിരുന്ന EK നാഥ് റാണ്ടയും
നമ്മുടെ മദ്രാസിലെ ശ്രീരാമ പരമ മിഷൻ സമിതിയും ഇവിടുത്തെ വിവേകാനന്ദ സ്മാരക സംരക്ഷണ സമിതി അംഗങ്ങളും എല്ലാം കൂടി ചേർന്ന് ഇവിടെ വളരെ വികസന പരിപാടികൾ മുന്നോട്ട് കൊണ്ടുവന്നു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു. അതായത് കരയിൽ നിന്നും ഇവിടത്തേക്ക് ഒരു നടപ്പാലം തുടങ്ങി ഒട്ട് അനവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ മുന്നോട്ട് വരികയും ആ സമയത്ത് ഇവിടുത്തെ പരിസരവാസികളായ മുക്കുവന്മാർ, കത്തോലിക്ക മുക്കുവന്മാർ അതിനെ എതിർക്കുകയും ഇത് വിവേകാനന്ദ പാറ അല്ല കന്യാമേരി പാറയാണെന്നൊരു അവകാശവുമായി മുന്നോട്ട് വന്നു. ഇത് വർഷങ്ങളോളം ഒരു വാക്ക് തർക്കം തമ്മിൽ ഒരു വാക്ക് പോരിന് ഇടവരുകയും ഇവരിവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു കേട്ടോ. തൽഫലമായി ഇവർ മദ്രാസ് കോടതിയിൽ പോവുകയും മദ്രാസ് കോടതി ഒരുപാട് നാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം സർക്കാർ മദ്രാസ് കോടതി ഇത് കന്യാമേരി പാറ അല്ല സ്വാമി വിവേകാനന്ദ പാറയാണെന്ന് വിധിക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ വെച്ച ഈ കുരിശിനെ RSS പ്രവർത്തകർ എടുത്ത് മാറ്റി. അങ്ങനെ വലിയ സംഘർഷമൊക്കെ ഉണ്ടായി. ഇത് കുറേ നാൾ ഇത് നിരോധിത മേഖലയാക്കി ഇട്ടിരുന്നു. അവസാനം ഒരുപാട് നാൾ പിന്നീട് ഈ ഏക്നാഥ് റാണ്ടയുടെയൊക്കെയും ഒക്കെ ഇവിടുത്തെ എന്താ പറയുക ഹിന്ദു വിശ്വാസികളുടെയൊക്കെ ഒത്തിരി നാളത്തെ ഒരു പ്രയത്ന ഫലമായിട്ടാണ് ഇത് വീണ്ടും ഇതേപോലെ ഇന്ന് കാണുന്ന രീതിയിൽ വന്നത്. ഇന്ന് നല്ല രീതിയിൽ ഇത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. എല്ലാ വിനോദസഞ്ചാരികൾക്കും സന്തോഷകരമായ ഒരു കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാവുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വേറൊരു ചരിത്രപരമായ വിശേഷം കൂടി എടുത്തു പറയേണ്ടതാണ്. 2004 സുനാമി, അത് കന്യാകുമാരിയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിനമാണ്. ഒരുപാട് ജനങ്ങൾക്കും അവരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട ഒരു ദിനമായിരുന്നു 2004 ആ സുനാമി. അന്ന് ഈ വിവേകാനന്ദ പാറയിൽ ഒരുപാട് ആളുകൾ അകപ്പെട്ടു. അവർ 2 ദിവസത്തോളം ഇവിടെ ഈ അകപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയുടെ കാഴ്ചകളും ചരിത്രപരമായ വിശേഷങ്ങളും എല്ലാം കണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. നമുക്കുള്ള വണ്ടി ബോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ഇനി തിരിച്ച് കരയിലേക്ക് വിവേകാനന്ദ പാറയോട് നമ്മുടെ ഗുഡ്ബൈ പറയുകയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന യാത്ര അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു ബോട്ട് യാത്രയെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഹായ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ കന്യാകുമാരിയിലെ വിശേഷങ്ങൾ തീരുന്നില്ല, ഇനിയും ഉണ്ട്. അപ്പൊ നമ്മൾ കന്യാകുമാരിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലും തുടരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടുകൂടി ഇന്ന് തൽക്കാലം വിട പറഞ്ഞു പോകുന്നു. മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം ബിജുമോൻ. ടാറ്റാ, ബൈ ബൈ.